കെ വി തോമസിന് ലോട്ടറി അടിച്ചു ഒരു ടാക്സും കൊടുക്കണ്ട ഒരു ചിലവും ചെയ്യേണ്ട മാസം തോറും ഒരു ലക്ഷം രൂപ കയ്യിലെത്തും അതും വൈറ്റ് സർക്കാരിൻ്റെ ന്യൂഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായ തിരുത തോമാസിന് ഇതിൽ കൂടുതൽ എന്ത് സഹായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുക്കേണ്ടത് തിരുത തോമസിനെ സർക്കാർ പ്രതിനിധിയായി നിയമിച്ചത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ക്യാബിനറ്റ് പദവിയിലാണ് നിയമിച്ചത് ശമ്പളത്തിനും അലവൻസുകൾക്കും പകരം എനിക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ ഓണറേറിയം അനുവദിച്ചാൽ മതിയെന്നായിരുന്നു തോമാച്ച ആവശ്യം ഈ ആവശ്യമാണ് പിണറായി സാധിച്ചു കൊടുത്തത് രണ്ട് അസിസ്റ്റൻറ്റുമാർ ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് ഒരു ഡ്രൈവർ എന്നിവരെയും തോമാച്ചിന് നൽകി അതുപോലെ വിമാനയാത്രാ നിരക്ക് അത് കുറവുള്ള ക്ലാസ്സുകളിൽ മതിയെന്ന് അതായത് ബിസിനസ് ക്ലാസ് ഒന്നും വേണ്ട സാദാ ക്ലാസ്സിൽ മതിയെന്ന് തോമാച്ചൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഏ സമ്പത്തിനെ നിയമിച്ചതുപോലെ തന്നെയാണ് തിരിത തോമാച്ചിനെയും നിയമിച്ചത് ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിപുലമായ ബന്ധമുള്ള തിരുതയുടെ സാന്നിധ്യം കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാമത്തെ പ്രതിനിധിയാണ് തിരുത തോമാച്ചൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് നെതർലാൻഡ് മുൻ അംബാസിഡർ വേണുരാജാമണിയെ ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് സേവന കാലാവധി ഒരു വർഷത്തേക്ക് നീട്ടി നൽകുകയും ചെയ്തു ആദ്യമായാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് പ്രതിനിധികൾ ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിലെത്തുന്നത് കേന്ദ്രമന്ത്രി എം പി എന്നീം എന്ന നിലകളിൽ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച തിരുതയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥ പ്രമുഖരുമായും അടുത്ത ബന്ധമാണുള്ളത് കോൺഗ്രസ് വിട്ട് സി പി ചേർന്നതിനുള്ള പ്രത്യുപകാരം കൂടിയായിരുന്നു തിരുതയുടെ ഈ നിയമനം സി പി എമ്മിനോട് അടുത്ത കെ വി തോമസ് രാഷ്ട്രീയത്തിൻ്റെ പുറമ്പോക്കിലായെന്ന കോൺഗ്രസ് ആക്ഷേപത്തിന് മറുപടിയായിരുന്നു ക്യാബിനറ്റ് റാങ്കോടു കൂടിയുള്ള ഈ പ്രത്യേക പദവി